السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم. ആദരണീയരായ സയ്യിദന്മാർ, ഉസ്താദുമാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ മദ്രസയും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തീർമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾ ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ് അവർകളുടെ നല്ല ഉപദേശങ്ങളും വാക്കുകളും കേട്ട് ഇരിക്കുന്ന സദസ്സാണ്. ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസുകൾ ദുആ കിതാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നാം എല്ലാം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവർ ആണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നാം സന്തോഷിക്കേണ്ടവരാണ്. ആ അനുഗ്രഹം സാമ്പത്തിക ശേഷിയോ അധികാരമോ ആരോഗ്യമോ സ്ഥാനമാനമോ ഒന്നും അല്ല. അതെല്ലാം വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് മാത്രം ഉപകരിക്കുന്നതാണ്. മറിച്ച് അവസാനിക്കാത്ത കാലം, തീരാത്ത ലോകം എന്നും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിൽ സന്തോഷകരമായി യാതൊരു അല്ലലും അലട്ടും ഇല്ലാതെ, യാതൊരു വിഷമങ്ങളും ഇല്ലാതെ
ഒരു രോഗവും പിടികൂടാതെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലാതെ ഏറ്റവും നല്ല സമാധാനത്തോടുകൂടി ഒരു എതിരാളി പോലും ഇല്ലാതെ ഒരു ചീത്ത പറയുന്നവനോ കുറ്റം പറയുന്നവനോ തെറി പറയുന്നവനോ ചീത്ത പറയുന്നവനോ ശത്രുത കാണിക്കുന്നവനോ വൈരാഗ്യം വെക്കുന്നവനോ വിദ്വേഷം കാണിക്കുന്നവനോ അസൂയക്കാരനോ അഹങ്കാരിയോ ഒന്നും ഇല്ലാതെ ഏറ്റവും സുന്ദരമായ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത കാലം ജീവിക്കാൻ അനിവാര്യമായ അനുഗ്രഹം അത് സാധുക്കളായ നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഈമാനാണ്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. മറ്റുള്ള ഏത് അനുഗ്രഹങ്ങളും മരണത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന അനുഗ്രഹങ്ങൾ ആണ്. അതേസമയം മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതം, തീരാത്ത ജീവിതം, ആ ജീവിതത്തിൽ അനുയോജ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു തആല നമുക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം. അള്ളാഹുവേ, സാധുക്കളായ നിങ്ങൾക്ക് നീ നിലനിർത്തി തരണം. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് മരിച്ച് നിന്റെ സ്വാലിഹീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ഇപ്പോൾ മുഹറം മാസം, ഈ മുഹറം മാസം ഹിജ്റ വർഷത്തിന്റെ ആരംഭം ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷവും കൂടി കഴിഞ്ഞുപോയി. പലരും ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആവുമ്പോ ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ ഉണ്ട്. എനിക്ക് അതിന്റെ അർത്ഥം ഇതുവരെ ആലോചിച്ചിട്ട് മനസ്സിലായില്ല. കാരണം അത് ഹിജ്റ വർഷം അല്ലാത്തത് കൊണ്ട് അല്ല, മറിച്ച് എന്തിനാണ് ഈ ആഘോഷിക്കുന്നത് എന്ന് ചിന്തിച്ചു. എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കഴിഞ്ഞു കിട്ടി. ഞാൻ ഒരു വർഷവും കൂടി ഖബറിലേക്ക് അടുത്തു കിട്ടി. എന്റെ ജീവിതം അത്രയും എനിക്ക് കുറഞ്ഞു കിട്ടി. അതിനാഘോഷിക്കണോ? അതല്ലേ ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. എന്റെ ജീവിതത്തിന്റെ അവസരം കുറഞ്ഞു 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 വരും. ഇമാം ഗസാലി റളിയ മോഹൻ പറഞ്ഞില്ലേ, നീ വലിയ ധനാഢ്യനായി മാറി, കുറെ കാലത്തെ അധ്വാനം കൊണ്ട് നീ വലിയ ധനാഢ്യനായി മാറി. ആ ധനം സമ്പാദിക്കുന്നതോടുകൂടി തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായി വിശ്വസ്തമായി അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മാത്രം ധനം സമ്പാദിക്കുകയും അത് അള്ളാഹു പൊരുത്തപ്പെട്ടതിൽ ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം അത് നീക്കുകയും ചെയ്ത ആളുകൾ അക്ഷയബാർഹർ അല്ല. അത്താജിറു സദൂഖുൽ അമീനു മഅന്നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ, വിശ്വസ്തനായി സത്യവാനായി ബിസിനസ് നടത്തുന്നവൻ, അമ്പിയാക്കളുടെയും സുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവനവന്റെ മഈസത്തിനു വേണ്ടി അധ്വാനിക്കുന്നവൻ, അവന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ, അവന്റെ ഉമ്മയെയും അപ്പയെയും കുടുംബങ്ങളെയും ഭാര്യയെയും സന്താനങ്ങളെയും അവന്റെ അനുജന്മാരെയും പെങ്ങന്മാരെയും ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ, അങ്ങനെ അധ്വാനിക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ മോശക്കാരല്ല, മറിച്ച് യാചിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മോശമായ പണിയെടുക്കുന്നവർ അധ്വാനിക്കുന്നവരും അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ഏറ്റവും ഖൈറായ ഭക്ഷണം കഴിക്കുന്നവനാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ച മഹാനാണ്. ഓ സുഹൃത്തുക്കളെ, അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒന്നും തെറ്റല്ല. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാലം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ധനാഢ്യനായ മനുഷ്യൻ ചിന്തിച്ചു,
ഞാൻ എന്റെ ജീവിതത്തിൽ അധ്വാനം തുടങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് ഞാൻ പണിയെടുത്ത് ബിസിനസ് നടത്തി. ഇപ്പോൾ ഞാൻ ഒരു വലിയ കോടീശ്വരനാണ്. എത്ര കോടികൾ എനിക്ക് ആസ്തിയുണ്ട് എന്ന് ഒരു പത്തോ എഴുപതോ വയസ്സുള്ള ഒരു ധനാഢ്യനായ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പത്തോ അൻപതോ വയസ്സുള്ളവൻ ചിന്തിക്കുന്നുവെങ്കിൽ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മനുഷ്യ, പണം വർദ്ധിച്ചതിൽ സന്തോഷിക്കുന്ന നീ അത് അനുഭവിക്കാനുള്ള സമയം ചുരുങ്ങിപ്പോകുന്നതിൽ വേദനിക്കുന്നില്ലേ? ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പം പണം കൂടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അത് അനുഭവിക്കാനുള്ള സമയം ദിവസേന ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത്, ധനം വർദ്ധിക്കുന്നതിൽ അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന നീ എന്തുകൊണ്ട് നിനക്കത് അനുഭവിക്കാനുള്ള സമയം ചുരുങ്ങി ചുരുങ്ങിപ്പോയതിൽ എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇയർ കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ, ഞാൻ എന്റെ ആയുസ്സിൽ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി, ഞാനൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ്, എനിക്ക് ഖബറിലേക്ക് ഞാൻ ഒന്നുകൂടി അടുത്തിരിക്കുകയാണ് എന്ന ബോധമാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ഉണ്ടാകേണ്ടത്. ആ ചിന്തയോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ വന്ന അപാകതകൾ പരിഹരിച്ച്, എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മയച്ച്, എനിക്കൊരു സൽക്കർമ്മിയായി ബാക്കിയുള്ള കാലം ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ. ഇത് മുഹറം മാസമാണ്. അല്ലാഹു തആല ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമെന്ന് പേര് പറഞ്ഞ മഹത്തായ മാസമാണ്. അല്ലാഹുവിലേക്ക് ഒരു വസ്തുവിനെ ചേർത്തി പറഞ്ഞാൽ അതിന് വലിയ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ വീട് എന്നാണ് പള്ളികളെ കുറിച്ച് പറയാം. നമ്മളെ വീടല്ല പിന്നെ നമ്മളതാ, അതും അല്ല തന്നെ. നമ്മളെ വീടും ഉണ്ടാക്കി നമ്മൾ തന്നെ, പള്ളി ഉണ്ടാക്കിയോ നമ്മൾ തന്നെ. പക്ഷേ പള്ളിക്ക് മാത്രം അള്ളാന്റെ വീട്, അത് അതിനോടുള്ള ഒരു ബഹുമാനമാണ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയൽ ബഹുമാനമാണ്. വീട് ബഹുമാനിക്കാൻ വേണ്ടി പറയാം. ഇതുപോലെ ഷഹ്റുല്ലാഹിൽ മുഹറം, എല്ലാ മാസവും അള്ളാന്റെ തന്നെ, പക്ഷെ മുഹറം മാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മാസം, അത് ആ മാസത്തെ ആദരിച്ചുകൊണ്ട് പറഞ്ഞ പേരാണ്. ലോകത്ത് എത്രയോ വലിയ വലിയ സംഭവങ്ങൾ നടന്ന മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. ഒരുപാട് പാഠങ്ങളുള്ള മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. ഞാൻ ഇന്നലെ സിറാജുൽ മുനീർ ദിക്ര ഹൽഖയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പം സംസാരിച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ഈ മാസം, നമ്മുടെ ഹിജറ വർഷത്തിന്റെ ആരംഭം മുഹറം കൊണ്ടാണ് സാധാരണ എണ്ണി വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഹിജറ 16-17 വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു രേഖ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ ആ രേഖയിൽ ശഅബാൻ മാസത്തിൽ അവധിയെത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മഹാനബികൾ ചോദിച്ചു, അയ്യു ശഅബാൻ, ഏത് ശഅബാൻ മാസമാണ്? കഴിഞ്ഞ കൊല്ലത്തെ ശഅബാൻ ആണോ, ഈ വർഷത്തെ ശഅബാൻ ആണോ, അടുത്ത വർഷത്തെ ശഅബാൻ ആണോ ഈ രേഖയിലുള്ളത് എന്ന് വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അവധികളും തീരുമാനങ്ങളും വിഷയങ്ങളും മനസ്സിലാക്കാൻ ഒരു കലണ്ടർ ആവശ്യമാണ്, ഒരു വർഷം കണക്കാക്കാൻ ഒരു രീതി ആവശ്യമാണ്. അതിന് നിങ്ങളൊക്കെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സഹാബത്തിനെ ഒരുമിച്ചൂട്ടി ഒരു മുശാവറ ചേർന്നപ്പോൾ ആ മുശാവറ യോഗത്തിൽ വെച്ച് ചില ആളുകൾ പറഞ്ഞു, ഫ്രാൻസിലും റൂമിലുമൊക്കെ കലണ്ടർ ഉണ്ട്, അത് അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണത്തെ കണക്കിലെടുത്തുകൊണ്ട് വർഷാരംഭം കുറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ വർഷത്തിന്റെ കലണ്ടറാണ് അത്, നമുക്കും പിന്തുടർന്നാൽ എന്താണെന്ന് ചോദിച്ചു. അത് വെറുത്തു. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണ്, അത് വലിയ വ്യക്തിത്വം സൂക്ഷിക്കേണ്ട മതമാണ്, അത് വേറെ ഏതെങ്കിലും കക്ഷികളുടേതൊന്നും നമ്മൾ കടമെടുക്കേണ്ട ആവശ്യമില്ല.
ഒരു വിഷയത്തിലും മറ്റൊരു കക്ഷികളുടേത് മുസ്ലിങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തിത്വം നിലനിർത്തി ഇസ്ലാം പരിപൂർണമായി ഉൾക്കൊള്ളാൻ മാത്രം അതത്രയും വിശാലമാണ്, അത്രയും സുന്ദരമാണ്, അത്രയും സുതാര്യമാണ്, അത്രയും മഹത്വമേറിയതാണ്, അത്രയും പവിത്രതയുള്ളതാണ് ഇസ്ലാം. അതുകൊണ്ട് ഫ്രാൻസിന്റെ അതേ പേർഷ്യക്കാരുടേതോ അല്ലെങ്കിൽ അതാ റോമൻകാരുടേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രക്കാരുടേതോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ഒന്നും നമ്മൾ പിന്തുടരേണ്ടവർ അല്ല. നമുക്ക് നമ്മുടേത് തന്നെയാകണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ചില സഹാബത്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് വർഷത്തിന്റെ തുടക്കം ഒന്നാം വർഷം രണ്ടാം വർഷം എന്നെണ്ണി വരാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന വർഷം മുതൽക്ക് കൊല്ലം കണക്കാക്കി വരാം. ചിലര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് കിട്ടിയ സമയം മുതൽക്ക് നമുക്ക് വർഷം കണക്കാക്കാം. എല്ലാം വലിയ വലിയ ന്യാമത്തുകളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം വലിയ അനുഗ്രഹമാണ്. അവിടുത്തേക്ക് നുബുവത്ത് കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗോജ്വലമായ ഒരു യാത്ര നടത്തിയില്ലേ, സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് സ്വന്തത്തിലും മറ്റുള്ളവർക്കും എല്ലാ പുരോഗതികളും ഭൗതികം അല്ല പാരത്രികമായ പുരോഗതികൾ കൈവരിക്കാനും ഈമാൻ വിതരണം ചെയ്യാനും ഈമാൻ നിലനിർത്താനും ഇസ്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി 500 കിലോമീറ്റർ അകലെ മരുഭൂമിയിലൂടെ നടത്തിയ ഒരു ഹിജ്റയില്ലേ, ലോക പ്രശസ്തമല്ലേ ഹിജ്റ? ആ ഹിജ്റയെ കണക്കാക്കി നമുക്ക് കലണ്ടർ ആരംഭിക്കാമെന്ന് ചിലര് പറഞ്ഞപ്പോൾ മഹാനായ ത്യാഗോജ്വലമായ ഹിജ്റ നടന്ന വർഷം മുതൽക്ക് കൊല്ലം തുടങ്ങി എണ്ണുന്ന രീതി ഉണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ സഹാബത്തിന്റെ ഇജ്മാഉ കൊണ്ട് സഹാബത്ത് ഏകോപിതമായി തീരുമാനിച്ചതാണ് ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഹിജ്റ വർഷം, വാസ്തവത്തിൽ ഹിജ്റ നടക്കുന്നത് റബീഉൽ അവൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും റബീഉൽ അവലിലാണ്. മദീനയിൽ എത്തിച്ചേർന്നത് റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. അവിടുന്ന് ജനിച്ചതും അങ്ങനെ തന്നെയാണ്. മദീനയിൽ വരുമ്പോൾ സഹാബത്ത് മൗലിദോദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബീഉൽ അവൽ 12 സ്വീകരിച്ചതാണ്. അന്ന് ചൊല്ലിയ പദ്യമാണ് താല البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട്, അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്, അതിന്റെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ തുടർന്ന് നടക്കേണ്ടതുണ്ടെന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിൽ സഹാബത്ത് ചൊല്ലിയ മൗലിദിൽ സഹാബത്ത് അന്ന് തന്നെ ചൊല്ലി പഠിപ്പിച്ചതാണ് വജബ ശുക്റു അലൈന മദാലില്ലാഹി ദാ. ബാങ്ക് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യനെങ്ങാണ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് പടച്ച റബ്ബിന് ശുക്ർ ചെയ്ത് സൽക്കർമ്മം ചെയ്യൽ കടപ്പാടാണ്. ഓ സുഹൃത്തുക്കളെ, ആ റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടന്നതെങ്കിലും മുഹറം മാസം മുതൽക്കാണ് അതിന്റെ തുടക്കം കുറിച്ച് എണ്ണി വരുന്നത്. അതുകൊണ്ട് ഹിജ്റ വർഷത്തിന്റെ പ്രാരംഭമായി മുഹറം മാസം നമ്മൾ കാണുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോയി, പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഓർക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ, ആ പാർട്ടിക്കാരൻ ഒരു ഇലക്ഷൻ നടന്നാൽ ഇനി എല്ലാവരും ഓർക്കുന്നു അങ്ങനെയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുകയാണ്, ഇങ്ങനെ ഗുണമുണ്ട്. അതിനു വേണ്ടിട്ട് പറഞ്ഞു മനഃപൂർവ്വം പറഞ്ഞു, അല്ലെങ്കിൽ ഓർക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ അവന്റെ ഇലക്ഷൻ കഴിഞ്ഞാൽ
അവനിരുന്ന് ഇങ്ങനെ കണക്കൂട്ടു. നമ്മളെന്താ ആയതും അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ബാഹ്യമായി തോറ്റവൻ പറയും ഇപ്പോഴാണ് ഞങ്ങൾ ജയിച്ചത് എന്ന് പറയും. ജയിച്ചവൻ പറയും ഞങ്ങൾ ആ ജയിച്ചത് എന്ന് പറയണ്ടില്ലല്ലോ എന്ന് പറയും. രണ്ടു കൂട്ടർ ജയിച്ചിട്ടുണ്ടാവും പത്രം നോക്കിയാൽ, പക്ഷെ ഓരോരുത്തരുടെ പത്രം നോക്കണമെന്നേ രണ്ട് തോറ്റു എന്നാരും സമ്മതിക്കൂല. അങ്ങനെ അതെങ്ങനെ ജയിച്ചത്, അത് ബോട്ടൊക്കെ എങ്ങനെ കണക്കൂട്ടി ഇത്ര അങ്ങോട്ട് പോയി, മറ്റത് കുറച്ചിങ്ങോട്ട് മറിഞ്ഞ്, മറ്റത് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ്, അതുപോലെ തന്നെ അത് മറ്റേ പാർട്ടിന്റെ ബോട്ട് അത് ഗ്രൂപ്പ് വായ്പയിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, എല്ലാം കൂടി നമ്മളെ പാർട്ടിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് എല്ലാ പാർട്ടിക്കാർക്കും പറഞ്ഞു. സാധാരണ ഒപ്പിച്ചോട്ടെ, ഞാൻ അതിനെ പറ്റി പറയല്ല, പക്ഷെ ഉള്ളുകൊണ്ട് എന്ത് ചെയ്യും, പാർട്ടിയുടെ നേതാക്കന്മാർ ഇരുന്നിട്ട് നമ്മക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ ക്ഷീണം പറ്റിയിട്ടുണ്ടോ, അതിന്റെ കാരണം എന്താണ് എന്ന് ചിന്തിച്ച് അവരുടെ പാർട്ടി പുഷ്പിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് നയം സ്വീകരിക്കണം, ആരുമായി അലയൻസ് ആക്കണം, ആരുമായി കൂട്ടിച്ചേരണം, ആരെ പോയി സോപ്പിടണം, ആരെ നമ്മൾ അകറ്റണം, എന്താ നമുക്ക് പറ്റിയത് എന്നൊക്കെ ആലോചിക്കും. അതവന്റെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി അവൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമുക്കൊരു തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് 5 കൊല്ലത്തേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, അത് ഏതെങ്കിലും കക്ഷികളെ സ്വാധീനിച്ച് നേടുന്ന തെരഞ്ഞെടുപ്പല്ല, സുബ്ഹാനല്ലാഹ്, ഭൗതികമായ തെരഞ്ഞെടുപ്പല്ല. ഭൗതികമായ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കറിയാം, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ആർക്കും എന്നോട് ദേഷ്യം പിടിക്കരുത്, നിങ്ങളൊക്കെ പഴയ പാർട്ടിക്കാരുമായിരിക്കും. ഞാൻ ഒരു പാർട്ടിന്റെ ആളല്ല, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാണ്. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ച ഒരു സീഡുണ്ട്, അത് കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങി കേട്ടുള്ളൂ. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിന്റെ അടുത്ത് വലിയൊരു ആലിം ഉണ്ടായിരുന്നു, കുതുബിത്തങ്ങളുടെ ശിഷ്യനാണ്, എന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്, വലിയ ഒരു ആലിമായിരുന്നു, മറഹൂം കീണ ഉസ്താദ്. അവരുകൾ അവിടുത്തെ കബറിൽ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദ് സുന്നത്തു ജമാഅത്തിന്റെ ഒരു വലിയ ആലിമായിരുന്നു. നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും സുന്നത്തു ജമാഅത്തിന്റെ വലിയൊരു ആലിമായിരുന്നു. നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കാത്ത എല്ലാ ആലിമീങ്ങളും മോശക്കാരാണ് എന്ന് പറയുന്ന കമ്പനിയല്ല നമ്മൾ, ഇങ്ങനെ പറയാനും പാടില്ല. നമുക്ക് കൂടുതൽ ഖൈറാണെന്ന് തോന്നിയ സംഘടനയിൽ നാം പ്രവർത്തിക്കുന്നു. വേറെ ഒരു ആലിമിനെയും ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ആരോടും ഉപദേശിക്കുകയും ഇല്ല, നാം അത് ചെയ്യാൻ പാടുള്ളതും അല്ല. എല്ലാ ആലിമീങ്ങളെയും ആദരിക്കാൻ. അപ്പൊ ഒരു പ്രദേശത്ത് നമ്മളെ സംഘടനയുടെ ആളുകൾ കുറെ ഉണ്ട്, പഴയകാലത്ത് വളരെ കുറവായിരുന്നു. അപ്പൊ മർക്കസിന്റെ ഒരു സമ്മേളന പ്രചരണത്തിന് വന്ന്, ഒരു വാഹന പ്രചരണത്തിന് വന്ന് അവിടെ പ്രസംഗിച്ച ഒരാൾ, പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ഒറ്റ ഒരു മനുഷ്യൻ നമ്മളെ സംഘടനയുടെ ആളുടെ, അയാളോട് നാട്ടുകാരൊക്കെ കൂടി പറഞ്ഞു, ഈ പ്രസംഗിക്കാൻ വന്ന ആളുകളോട് നാട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണമെന്നില്ല, ഒറ്റ ഒരാൾ ഇവിടെ ഉണ്ട്, അയാളെ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പറഞ്ഞേ കൂടുതൽ മർക്കസിന്റെ സമ്മേളനത്തിന്. ആ സ്ഥലത്ത് അൽഹംദുലില്ല കഴിഞ്ഞ സമ്മേളനത്തിന് 2 ബസ്സിലോ മറ്റോ ആളുകൾ പോയി. ആ നിലക്ക് എത്രയോ ആളുകൾ നമ്മുടെ സംഘടനയെ തെറ്റിദ്ധരിച്ചവർ, തെറ്റിദ്ധാരണ തിരുത്തി സംഘടനയുമായി അടുത്തു വന്നിട്ടുള്ള നല്ല സുന്നികൾ മാത്രമുള്ള ഒരു പ്രദേശം. ഒരു ദിവസം നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വലിയ ഭിന്നിപ്പ് നടക്കാൻ പോവാണ്. ഞാൻ ചോദിച്ചെന്താ, ഇലക്ഷൻ നടക്കാൻ പോവാണ് പള്ളിയിൽ? എന്താ വിഷയം, പള്ളിയിൽ ഇലക്ഷനോ? അത് നമ്മളെ സംഘടനയിൽപ്പെട്ടവർ അല്ല, വേറെ സുന്നികളുടെ തന്നെ 2 സംഘടനയിൽപ്പെട്ട ആളുകൾ തമ്മിൽ രൂക്ഷമായ ഭിന്നിപ്പുണ്ടായിട്ട് അവിടെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇനി വല്ലാതെ വേദനയായി കാരണം പഴയ സുന്നികൾ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു ഇലക്ഷൻ നടന്നിട്ട് തമ്മ തമ്മിൽ തെറ്റിയാല് പിന്നെ എല്ലാ കാലത്തും പള്ളിയിൽ ഭിന്നിപ്പായിരിക്കും. അപ്പൊ എനിക്ക് വല്ലാത്ത വേദന. ഞാൻ ചോദിച്ചു, അതിന്ന് മസ്ലഹത്താക്കാൻ വല്ല വകുപ്പുണ്ടോ? പക്ഷെ നമ്മൾ മസ്ലഹത്തിന് പോയാൽ രണ്ടു കൂട്ടരും സ്വീകരിക്കും, നമുക്കറിയില്ല, അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒരു പ്രസംഗം വെക്ക്, ഞാനവിടെ ഒരു പ്രസംഗം നടത്താം, സുന്നികൾ ഐക്യപ്പെടണമെന്ന് എന്റെ ഒരു പ്രസംഗം നടത്താം. അങ്ങനെ നമ്മളെ സംഘടനയെപ്പെട്ട ആളുകളും കക്ഷി ചേരാൻ അനുവദിക്കാതെ ഞാനിവിടെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ പേരാണ് നാം എന്തിനു ഭിന്നിക്കണം എന്ന പ്രസംഗം. അതിന്റെ സീഡി നിങ്ങൾക്ക് കിട്ടും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ബഹുമാനപ്പെട്ട കീൻ ഉസ്താദ് അവർക്ക് പറഞ്ഞു, ഈ ഇലക്ഷന് വേണ്ടി എത്രയാണ് ആളുകൾ ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത്, എന്നോട് തന്നെ പറഞ്ഞാ എന്താ, ഒരു 2 തൊണ്ട് തൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാകാൻ അറിയില്ല, തൊണ്ട് മനസ്സിലാക്കും
തേങ്ങ ശരിക്കും കാമ്പില്ലാത്ത വസ്തു ഞങ്ങൾ അവിടെ തൊണ്ട് തൊണ്ട് രണ്ട് തൊണ്ട് ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് ഓരോ തൊണ്ടിലും ഓരോ വെള്ളക്കഷ്ണം വെക്കുക. എന്നിട്ട് ഈ വെള്ളക്കഷ്ണം വെച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉറുമ്പ് കയറിയത് ഏത് തൊണ്ടിലാണോ അവൻ വിജയിച്ചു എന്ന് തീരുമാനിക്കാൻ ആ തൊണ്ടിന്റെ ആള് വിജയിച്ചു തീരുമാനിക്കും. എന്നാൽ ഇത്രയൊന്നും പൈസയും പുലർക്കണ്ട, പോലീസും വരണ്ട, ഒരു ഉദ്യോഗസ്ഥരും മെനക്കെടണ്ട, ഒരു ബോട്ടും എണ്ണണ്ട, എത്ര സുഖമാണ് ഇറുമ്പിന്റെ എണ്ണം നോക്കിയാ പോരെ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്റെ അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ ചോദിച്ചു, അല്ലെങ്കിൽ ഈ ഇലക്ഷന് എന്ത് വിലയാണുള്ളത് എന്ന് ചോദിച്ചു. എന്താണ് നമുക്കൊക്കെ എന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം, ഈ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിമാരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രമുഖന്മാരും ഉണ്ട് അല്ലേ. നമ്മുടെ രാഷ്ട്രപതിമാരായി ജീവിച്ച മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, സക്കീർ ഹുസൈൻ, അബുൽ കലാം, അതുപോലെ ഇപ്പോഴുള്ള രാഷ്ട്രപതി, മുമ്പുള്ള രാഷ്ട്രപതിമാര് പലരും ഉണ്ട്. ആ രാഷ്ട്രപതിമാരൊക്കെ വലിയ വിവരം, രാഷ്ട്രീയമായും സാമൂഹികമായും ശാസ്ത്രീയമായ പല വിവരമുള്ളവരുണ്ട്. അവർക്കും എന്താണ് ഇന്ത്യ, എവിടെയാണ് അതിന്റെ അതിര്, എന്താണ് അതിന്റെ ഭരണകണ്ഠ, എന്താണ് അതിന്റെ നയം, എന്താണ് അതിന്റെ രൂപം, എങ്ങനെയാ പുരോഗതി, എന്താ ശാസ്ത്രം, ഇതൊന്നും അറിയാത്ത ഏതോ ഒരു അട്ടപ്പാടിയിലുള്ള ആദിവാസിക്കും ഒരേ വോട്ടല്ലേ? മൂപ്പര് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ വിവരമുള്ള ആളുകളുടെ വിവരത്തിനൊരു വിലയില്ലാതെ ആരെല്ലാമോ കൂടി ഒരാളെ തെരഞ്ഞെടുക്കുന്നതല്ലേ, അതിന് പിന്നെ അതിനേക്കാളും നല്ല ഈ ഇറുമ്പ് തെരഞ്ഞെടുക്കുന്നതല്ലേ? ഇതാണ് മൂപ്പര് അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം. എനിക്കും തോന്നി വളരെ അർത്ഥവത്തല്ലേ ആ ചോദിച്ചത്, എന്തിനാ അതിനല്ലേ ഈ കൊത്തും അടിയും പിടിയും ഈ സമയം തീർത്തും ചെലവഴിക്കുന്നത് എന്ന് എനിക്കും തോന്നി. മഹാനവറുകൾ അത് പറഞ്ഞ പറഞ്ഞ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ഒരു ഇലക്ഷനിൽ ഒരാൾ ജയിച്ചാലോ, ഇലക്ഷനിൽ ഒരാൾ ജയിച്ചാലോ 1000 വോട്ട് കിട്ടി ഒരാൾക്ക്, വേറൊരു എ എന്ന് പറഞ്ഞ പാർട്ടി, എ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി, ബി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് 1001 വോട്ട് കിട്ടി, വേറൊരു സ്ഥാനാർത്ഥിക്ക് 1000 തന്നെ കിട്ടി. എന്നാൽ ഇപ്പൊ ആരാ ജയിച്ച മനെ? എയോ ബിയോ സിയോ? എക്ക് 1000, ബിക്ക് 1000, സിക്ക് 1001. ആരാ ജയിച്ചത്? സി ജയിച്ചില്ലേ? എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിച്ചു. എന്താ കാരണം? ഭൂരിപക്ഷം അയാൾക്ക് കിട്ടി, ഒരു ഭൂരിപക്ഷം ഇല്ലേ. അയാൾ ഭരിക്കണം എത്ര ആള് പറഞ്ഞു? 1001 ആള് പറഞ്ഞു. അയാൾ ഭരിക്കാൻ പറ്റൂല എന്ന് എത്ര ആള് പറഞ്ഞു? 2000 ആള് പറഞ്ഞു. അയാൾ ജയിച്ചു. അപ്പൊ ഈ ഈ ഒരു പഞ്ചായത്തിലുള്ള 2000 ആള് അയാൾ ഭരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, 1001 ആള് ഭരിക്കാൻ പറ്റൂന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ഭൂരിപക്ഷം കിട്ടി, അയാൾ ജയിച്ചു. അതിനുവേണ്ടിയല്ലേ പലപ്പോഴും കൊല നടക്കുന്നത്, അതിനുവേണ്ടിയല്ലേ പലപ്പോഴും ബഹളം നടക്കുന്നത്, അതിനുവേണ്ടിയല്ലേ പലപ്പോഴും നിസ്കാരങ്ങളാക്കുന്നത്, അതിനുവേണ്ടിയല്ലേ ബഹളം വെക്കുന്നത്, അതിനുവേണ്ടിയല്ലേ കുടുംബകലഹമുണ്ടാകുന്നത്, അതിനുവേണ്ടിയല്ലേ അയൽവാസിയുടെ വീട്ടിന് കല്ലെറിയുന്നത്, അതിനുവേണ്ടിയല്ലേ പലതും പലതും നടക്കുന്നത്. ഇതിനെന്തർത്ഥമാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഓ സഹോദരന്മാരെ, അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടെന്നോ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കരുതെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. നല്ല കാര്യം ആര് ചെയ്താലും നല്ലതാണ്, മോശമായ കാര്യം ആര് ചെയ്താലും മോശമാണ്. അങ്ങനെ ഒരു വേർതിരിവ് മോമിനായ മനുഷ്യരുണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കാര്യത്തിലും നമുക്ക് വേർതിരിവ് വേണം. നല്ല കാര്യം ആര് ചെയ്താലും അംഗീകരിക്കണം, മോശമായ കാര്യം ആര് ചെയ്താലും നിരാകരിക്കണം. അതാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ തത്വം. താഴവനും അലൽ ബിദ്ദി വത്തഖ ولا تعاونوا على الاثم والعدوان. പുണ്യകരമായ കാര്യം, നല്ലതായ കാര്യം, ഭക്തിയുടെ വിഷയം ഏത് വന്നാലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ശത്രുത ഉണ്ടാക്കാനും തെറ്റ് ചെയ്യാനും സഹകരിക്കരുത്. ആ ഖുർആൻ തന്നെയാണ് മുഅ്മിനായ മനുഷ്യന്റെ മാനദണ്ഡം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു നിലക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലുള്ള പരാജയങ്ങളും വിജയങ്ങളും അത് ചിന്തിക്കാനും അതിന് പരിഹാരം കാണാനും നേതാക്കളും അനുയായികളും ഒക്കെ 1000 വട്ടം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഓ സുഹൃത്തുക്കളേ, ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാണ് മാത്രമോ ഒരു മൈൽ മാത്രമോ നേരെ ഉദിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അവന്റെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ ജഡ്ജിയെ
സ്വാധീനിക്കാൻ നിവൃത്തിയില്ല. കള്ളരേഖകൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. റബ്ബിന്റെ കോടതി വരുമ്പോ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. പടച്ച റബ്ബാണ് അവിടെ വിധി പറയാൻ പോകുന്നത്. ആ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കോടതി, അല്ലാഹുവേ അവിടെ നീ അർശിന്റെ തണൽ കൊടുക്കുന്ന മോമിനീങ്ങളുണ്ട്. അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ഈമാനികമായ സ്നേഹബന്ധം പുലർത്തുന്നവർക്കും ദീനിന്റെ അർശിന്റെ തണൽ നൽകണേ റഹ്മാനേ. അർശിന്റെ തണൽ നൽകപ്പെടുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ച് മാത്രം ഞാൻ ഏഴ് ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. സൂറത്തുർ റഹ്മാൻ, അർറഹ്മാൻ സൂറത്ത് ഏഴ് ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. അതിൽ ജിന്നുകളെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജിന്നിന്റെ കാലമാണ്, എല്ലാ ആളുകൾക്കും ജിന്ന് ചർച്ചയുള്ള കാലമാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ചില ചിലതൊക്കെ ജിന്നുമ്മമാര്, ജിന്ന് ബീവികള്, ജിന്ന് കാക്കമാര്, അതൊക്കെ വേറെണ്ട്. അതിൽ ചില ആളുകൾ ഔലിയാ പട്ടം ചമയുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു ജിന്നുണ്ടാവും, ആ ജിന്നിന്റെ സംസാരം ഉണ്ടാവും. അപ്പൊ ഇയാളിങ്ങനെ വാദിക്കുന്നു, എന്റെ ശരീരത്തിൽ അജ്മീർ ശൈഖ് ഇറങ്ങുന്നു, എന്റെ ശരീരത്തിൽ ബദരീങ്ങൾ ഇറങ്ങി സംസാരിക്കുന്നു, എന്റെ ശരീരത്തിൽ മമ്പർത്തത്വങ്ങൾ ഇറങ്ങി സംസാരിക്കുന്നു. കേട്ടാ തോന്നും എല്ലാ ഔലിയാക്കളും ഇറങ്ങുന്ന എയർപോർട്ടാണ് ഇയാളെ നെഞ്ഞു തോന്നി. ഏകദേശവും ജിന്നിന്റെ ഏർപ്പാടുകൾ, ഓ സഹോദരന്മാരെ, ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറി സംസാരിക്കും. അത് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ ഇമാമിങ്ങളെ അവലംബിക്കണം. അതേസമയത്ത് ഒരു ഒലിയിന്റെ റൂഹ് മനുഷ്യ ശരീരത്തിൽ കയറി സംസാരിക്കുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞതായി ഒരു കിതാബിൽ കണ്ടെത്തിയാൽ നമുക്കത് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് കണ്ടെത്താത്ത കാലത്തോളം അത് അംഗീകരിക്കാനും നിർവാഹമില്ല. അത്രയല്ലേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. കാരണം ആലിമീങ്ങളാണ് ദീന് പറയേണ്ടത്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആലിമല്ല, ഞാനൊരു പാവപ്പെട്ട മുതഅല്ലിമാണ്. അല്ലാഹു തആല ഉഖ്രവിയായ മുതഅല്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി മുതഅല്ലിമായി നമ്മെ അല്ലാഹു തആല മുത്തഖീങ്ങളിൽ പെടുത്തി മരിപ്പിക്കട്ടെ. ആലിമീങ്ങൾ എന്ന് പറയുന്നത് ഇമാമീങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു അറിവുമില്ല. ഖുർആനിൽ എല്ലാ അറിവുകളുമുണ്ട്. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മഥൽ. മനുഷ്യന്മാർക്ക് സർവവിഷയത്തിന്റെ മോഡലും ഈ ഖുർആനിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഇല്ലാത്ത വിവരങ്ങളില്ല. പക്ഷേ ആ ഖുർആൻ ഗ്രഹിക്കണമെങ്കിൽ ഏതൊരു മുതഅല്ലിമും ഏതൊരു വ്യക്തിയും ഖുർആൻ എടുത്തു നോക്കിയിട്ട് നിയമങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കലല്ല, അത് പാടില്ല. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക നിഖ്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ ചിന്തിച്ച് ഗ്രഹിക്കുമ്പോൾ അതിനൊരു വലിയ മാനദണ്ഡമുണ്ട്. അതെന്താണ് ഖുർആൻ വിവരിക്കാൻ അല്ലാഹു തആല പ്രഥമവും പ്രധാനവുമായി നിശ്ചയിച്ചിട്ടുള്ളത്? അതേ ഖുർആൻ ആർക്കാണോ അവതരിപ്പിക്കപ്പെട്ടത്, ആ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹിന്റെ വിവരണം അനദണ്ഡമാക്കാതെ ഒരാളും ഖുർആൻ വിവരിക്കാൻ പാടില്ല. അതോടുകൂടെ വലഅല്ലഹും യതഫക്കറൂൻ, അതേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ അവിടുത്തെ വിവരണം മാനദണ്ഡമാക്കി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതാണ് ഉമർ ഖത്താബിന്റെ പവർ, അതാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം, അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മഹത്വം, അവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മഹത്വം. ഇപ്പോൾ പറയാൻ സമയം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ
പരിശുദ്ധ ഖുർആൻ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ 30 ജുസും ഒന്നായി എഴുതി വെച്ചൊരു മുസ്ഹഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത്തരം മുസ്ഹഫ് നോക്കി ഓതിയിരുന്നില്ല. അത്തരം മുസ്ഹഫിന്റെ ഒരു കോപ്പി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ മുസ്ഹഫിൽ എഴുതി വെക്കൽ ആവശ്യമാണെന്ന് ചിന്താശക്തിയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ചിന്താശക്തിയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ബോധ്യപ്പെട്ടപ്പോൾ, നബി തങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതൊരു മതപരമായ കാര്യമാണല്ലോ, മതപരമായ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലെങ്കിൽ അത് ബിദഅത്താണ്, നരകത്തിലാണെന്ന് വാദിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് വിവരമില്ലാത്തവരില്ലേ? അവരുടെ ചിന്തയിലേക്ക് ആ മഹാന്മാരെ ചിന്ത പോയില്ല. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെക്കണമെന്ന് ഇബ്നുൽ ഖത്താബ് പറഞ്ഞപ്പോ കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുല്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം, ഒരു മതപരമായ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ വരേ എന്നല്ലേ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചോദ്യം. അപ്പോൾ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നല്ലോ നമ്മളോട് ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങൾ എത്ര ഖൈർ ചെയ്താലും അതിന് കൂലി കിട്ടുമെന്നല്ലേ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമാ തുഖദ്ദിമു ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂ ഇൻദല്ലാഹി വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. എത്ര ആയത്തുകളിലാണ് അല്ലാഹു തആല ഖൈർ ചെയ്തോ ഖൈർ ചെയ്തോ ഖൈർ ചെയ്താ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ലെങ്കിലും നല്ല കാര്യം ഖൈറായ കാര്യം ചെയ്യണം എന്നല്ലേ ഖുർആനിൽ ഉള്ളത്. അത് നന്നായി അറിയുന്ന മഹാനല്ലേ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ട് ഇബ്നുൽ ഖത്താബ് ഉണർത്തുകയാണ് അതേ ഇന്ന ഹാദാ ലവല്ലാഹി ഖൈറ്, ഇത് വല്ലാഹി ഖൈറായ കാര്യമാണ്, ഖൈറാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ചെയ്യുകയല്ലേ വേണ്ടത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം സർവ സഹാബത്തും യോജിച്ചുകൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ചു. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ച റാഫിളുകൾ അവരെന്ത് ചെയ്തു? റാഫിളുകൾ എന്ന് പറഞ്ഞൊരു കക്ഷി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ റാഫിളുകൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ പിഴച്ചുപോയി, ഉമർ പിഴച്ചുപോയി, ഉസ്മാൻ പിഴച്ചുപോയി, അലി പിഴച്ചുപോയി, സർവ സഹാബത്തും പിഴച്ചുപോയി. അവരെ ഭാഷയാണ് റളിയല്ലാഹു അൻഹും നമ്മളെ വകയിൽ പറയുകയാണ് എന്തേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പുതിയ കാര്യം മതത്തിൽ ചെയ്തിരിക്കുകയാണ് അവരൊക്കെ. അതുകൊണ്ട് അവരൊക്കെ ബിദഅത്തിന്റെ കക്ഷികളാണ്. കുല്ല ബിദഅത്തിൻ ളലാലാ വ കുല്ല ളലാലത്തിൻ ഫിന്നാർ, അതൊക്കെ പിഴവാണ്, പുതിയ കാര്യമാണ്, നരകത്തിലാണെന്ന് റാഫിളുകൾ ഹദീസ് ഓതി പറഞ്ഞു. ഈ റാഫിളുകളാണ് പടച്ചവന് കയ്യും കാലുമുണ്ടെന്ന് പഴയ കാലത്ത് വാദിച്ചത്. ആ റാഫിളുകളാണ് പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് വാദിച്ചത്. അവരാണ് പടച്ചവൻ അതാ രാത്രിയിൽ ഇറങ്ങി വരുന്നു എന്ന് വാദിച്ചത്. അവരാണ് പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. അവരാണ് പടച്ചവന്റെ വലത്തെ കയ്യിൽ ആകാശം പിടിച്ചു എന്ന് പറഞ്ഞത്, ഇടത്തെ കയ്യിൽ ഭൂമി പിടിച്ചു എന്ന് പറഞ്ഞത്. പടച്ചവൻ അവയവമുണ്ടെന്ന് വിശ്വസിച്ചത് അവരാണ്. നേരെ മറിച്ച് ഹദീസുകളിലും ഖുർആനിലൊക്കെ വന്ന ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുണ്ടെന്നാണ് സലഫു സാലിഹീങ്ങൾ പറഞ്ഞ് അത്തരത്തിൽ ബാഹ്യാർത്ഥം തോന്നുന്ന ഹദീസുകളും ആയത്തുകളും അവർ കൈകാര്യം ചെയ്തത്. മറ്റ് ചില പണ്ഡിതന്മാർ അത്തരത്തിലുള്ള വാചകങ്ങൾക്ക് റബ്ബിനോട് അനുയോജ്യമായ വാചകം പറയുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചവന് കൈകാലുകൾ ഉണ്ടെന്ന വാദവും പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന വാദവും ഒക്കെ ഉന്നയിച്ചത് റാഫിളുകളാണ്. ആ റാഫിളത്തിന്റെ ആ വാദങ്ങളെ കുറിച്ച് ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ റാഫിളുകൾ സഹാബത്തിനെ തള്ളിയവരാണ്. അവര് പറഞ്ഞു സഹാബത്ത് മുഴുവനും ഇസ്ലാമിൽ പുതിയ കാര്യമുണ്ടാക്കി ബിദ്അത്ത് ചെയ്ത് പിഴച്ചുപോയി. ആ റാഫിളുകളാണ്
മാസം നോക്കിയിട്ട് പെരുന്നാള് നിശ്ചയിക്കരുത്, നോമ്പ് നിശ്ചയിക്കരുത്, കണക്ക് കൂട്ടിയിട്ട് നിശ്ചയിക്കണോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇല്ലേ എന്തോ ഒരു മണിക്ക് ഫാൻ എന്നൊരു ഫാന്? സഹോദരന്മാരെ, അത്തരത്തിലുള്ള ഫാനിന്റെ തുടക്കം അവിടുന്നാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആറാഫിദുകൾ അവര് സഹാബത്തിന് പേച്ചവരായി ചിത്രീകരിച്ചു. പക്ഷേ മുസ്ലിമീങ്ങൾ സഹാബത്തിന് അംഗീകരിച്ചു. കാരണം ഖുർആൻ പറഞ്ഞതാണ് വലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ നബി തങ്ങളുടെ വിവരണം അംഗീകരിക്കണം, അവർ ചിന്തിച്ച് മനസ്സിലാക്കുകയും വേണം. മോഡലുകളാണ് ഖുർആൻ പറയുക, അത് ചിന്തിച്ച് മനസ്സിലാക്കണം. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വതിൽകല്ലം സാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. എല്ലാ വിഷയവും ഖുർആനിലുണ്ട്, എല്ലാ വിഷയവും ഖുർആനിലുണ്ട്. പക്ഷേ ചിന്തിച്ച് മനസ്സിലാക്കണം, അല്ലഹും ചിന്തിക്കാൻ വേണ്ടി, ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നമ്മൾ മിസാലുകൾ മോഡലുകൾ പറഞ്ഞിരിക്കുകയാണ് ഖുർആൻ. അപ്പൊ പിന്നെ എല്ലാവർക്കും ചിന്തിക്കാം അല്ലേ, എല്ലാവർക്കും ചിന്തിച്ച് ദൈവം കാണല്ലേ? ഓ പറ്റൂല. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ആര് ചിന്തിച്ച് മനസ്സിലാക്കണം, എല്ലാവർക്കും പറ്റൂല. പിന്നെ നമ്മൾ മോഡലുകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് മനസ്സിൽ ചിന്തിച്ച് മനസ്സിലാക്കണം. പക്ഷേ തികഞ്ഞ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ അത് ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയൂല. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഈ ആയത്ത് തെളിവുദ്ധരിക്കുകയാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഖസാനി റളിയല്ലാഹു അൻഹു അർക്കെതിരെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ, ബഗ്ദാദിലെ മുഅ്തസിലത്ത് എന്ന പുത്തൻവാദികളും അതുപോലെ തന്നെയുള്ള മറ്റു ചില പുത്തൻവാദികളും ഇമാമീങ്ങളെ സ്വീകരിക്കാൻ പാടില്ല, നമ്മൾ ഓരോരുത്തരും ഖുർആൻ നോക്കി നിയമം പറയണമെന്ന് വാദിച്ചപ്പോ അവർക്കെതിരെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ നീണ്ട തെളിവുകൾ ഉദ്ധരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ റാഫിളത്തും മുഅ്തസിലത്തും എന്ന് പറയുന്ന പുത്തൻവാദികൾ ഇമാമീങ്ങളെ തള്ളി അവരവൻ ഖുർആനിലെ നിയമം ഖുർആൻ നോക്കി നിയമം കാണണമെന്ന് പറഞ്ഞില്ലേ? അവർക്കെതിരെ ഇമാം ഗസ്സാലി ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. തികഞ്ഞ പണ്ഡിതന്മാർക്കല്ലാതെ ഖുർആൻ പറയുന്നത് ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയൂല എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? ആ പണ്ഡിതന്മാർ മുജ്തഹിദുകളായ ഇമാമിങ്ങളാണ്. അതുകൊണ്ട് ഇമാമിങ്ങളെ മറികടന്നുകൊണ്ട് ഒരു മതത്തിന്റെ നിയമവും പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. പറഞ്ഞാൽ അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവൻ ചിന്തയില്ലാത്തവനാണ്, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവനാണ്, മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിനെ തകർക്കുന്നവനാണ്, സർവ മഹല്ലത്തുകളിലും ഭിന്നിപ്പും തമ്മിലടിയും ഉണ്ടാക്കുന്നവനാണ്. നേരെ മറിച്ച് ഇമാമിങ്ങളെ പിന്തുടർന്നാലോ അവിടെ ഭിന്നതകളില്ല, അവിടെ ആശയക്കുഴപ്പങ്ങളില്ല. നിങ്ങളൊന്ന് നോക്കൂ, ഇന്നേ വരെ ഒരിമാമും മറ്റൊരിമാമും തമ്മിൽ വിശ്വാസപരമായ തൗഹീദിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല, വിശ്വാസങ്ങളിൽ തർക്കമുണ്ടായിട്ടില്ല, വീക്ഷണ വ്യത്യാസമുണ്ടായിട്ടില്ല. കാരണം ദീനും വാഹിദ്, അമ്പിയാക്കളെ ദീനൊന്നാണ്, അമ്പിയാക്കളെ അനന്തരക്കാരാണ്. ശരിയായ അലിമിങ്ങളായ ഇമാമിങ്ങൾ അമ്പിയാക്കൾക്കിടയിൽ വിശ്വാസത്തിൽ വീക്ഷണ വ്യത്യാസമില്ല. പ്രത്യേകമായ ഒരു വിശ്വാസം ഒരു നബിക്ക്, വേറൊരു നബിക്ക് മറ്റൊരു വിശ്വാസം, അങ്ങനെ അമ്പിയാക്കൾക്കിടയിലില്ല. അമ്പിയാക്കൾ അനന്തരക്കാരായ ഇമാമിങ്ങൾക്കിടയിൽ വിശ്വാസ കാര്യങ്ങളിൽ തർക്കങ്ങളില്ല, തൗഹീദിൽ തർക്കമില്ല. നേര
നേരമറിച്ച് അമ്പിയാക്കൾക്കിടയിൽ കർമ്മപരമായ ശാഖാപരമായ വിഷയങ്ങളിൽ അമ്പിയാക്കൾക്കിടയിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ഇമാമിങ്ങൾക്കിടയിലും കർമ്മപരമായ ശാഖാപരമായ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായേ പറ്റൂ. അത് പടച്ചറബ് വിശാലത ചെയ്തതാണ്. ഇപ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയമില്ല. നിഷ്പക്ഷമായി മുസ്ലിമീങ്ങൾ ഏറ്റവും ചിന്തിക്കേണ്ട സമയമാണിത്. എന്തിനാണ് മുസ്ലിം സമുദായത്തിൽ ഭിന്നതകളും തമ്മിലടിയും കൊണ്ടുവന്നത്? വിവരക്കേടിൻ മാനദണ്ഡമാക്കിയിട്ടല്ലേ? പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന ഈമാൻ ഞങ്ങളെ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് നിലനിർത്തി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. നിങ്ങളൊന്ന് നോക്കൂ സുഹൃത്തുക്കളെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദാവൂദ് നബി അലൈഹി സ്വലാമും രണ്ട് പ്രമുഖരായ അമ്പിയാക്കളാണ്, മുർസലീങ്ങളാണ്. 25 മുർസലീങ്ങളിൽ എണ്ണി പറയുന്നവരാണ് നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാം, നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാം. വസുലൈമാൻ ഐദിയഹ്കുമാനി ഫിൽ ഹർദി ദിനഫസത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ശാഹിദീൻ ഫഫഹംനാ സുലൈമാന വകുല്ലൻ അതൈനാഹു ഹുക്മൻ വഇൽമ. മോഡൽ നോക്കിക്കോ ഖുർആനിൽ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥലത്തിരിക്കുന്നു. ഒരു കൂട്ടന് വന്നിട്ട് പറയുന്നു, ഇതാ ഞങ്ങൾ രണ്ട് കക്ഷികൾ തമ്മിൽ ചെറിയൊരു വിഷയമുണ്ട്, അവിടുന്ന് ഒരു തീരുമാനം പറഞ്ഞു തരണം, തീരുമാനം പറഞ്ഞു തരണം. ഈ തീരുമാനത്തിനാണ് മദ്ഹബ് എന്ന് പറയാം. മദ്ഹബ് എന്താണെന്ന് ഫതുൽ മുരീദി മുതഅല്ലിമീ ഒക്കെ അറിയാലോ. എന്തിനാ മദ്ഹബ് എന്ന് പറയാം? മദ്ഹബ ഇലൈഹി മിനൽ അഹ്കാം. മദ്ഹബ ഇലൈഹി, ഒരു മുജ്തഹിദായ ഇമാം എന്താണോ വിധിച്ചത് ആ മായയുടെ ബയാനല്ലേ മിനൽ അഹ്കാം, എന്താണോ തീരുമാനം പറഞ്ഞത് അതാ മദ്ഹബ്. ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫി റഹിമഹുള്ളാഹ് പറഞ്ഞ തീരുമാനം, ഹനഫി മദ്ഹബിലെ ഇമാം അബൂ ഹനീഫ പറഞ്ഞ തീരുമാനം. തീരുമാനത്തിന് അവർക്ക് എന്താ മാനദണ്ഡം? പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി ഹദീസ്, ഇജ്മാ, ഖിയാസ്, അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാന്മാർ പറയുന്ന തീരുമാനം, അതാണ് മദ്ഹബ്. ചിലർ ചോദിക്കും, ഖുർആൻ ഉള്ളപ്പോ പിന്നെ എന്തിനാ മദ്ഹബ്? ഖുർആൻ ഉണ്ടായാൽ പിന്നെ തീരുമാനമൊന്നും വേണ്ട. എന്താ മദ്ഹബ് എന്ന് അറിഞ്ഞുകൂടായിട്ടാ ചോദിക്കുന്നത്? മദ്ഹബ് എന്തിനാ പറയുന്നത് അറിഞ്ഞുകൂടായിട്ടാ ചോദിക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഫതുൽ മുരീദി മുതഅല്ലിമീക്ക് അറിയാലോ, മുതഅല്ലിമീങ്ങൾ ധാരാളം ഈ മജ്ലിസ് ഉണ്ടാവും. എല്ലാ മുതഅല്ലിമീക്കും ഉള്ള ബർക്കത്തിൽ നന്നായിട്ട് കിതാബ് ഓതി പഠിക്കണം. മുതഅല്ലിമീങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ട് കളിച്ചാൽ പറ്റില്ല. ഞാനത് വെറുതെ പറഞ്ഞല്ല. എല്ലാ മുതഅല്ലിമീങ്ങളും കയ്യിലും എന്ന് പറഞ്ഞാൽ തെറ്റായി പോവും. അതുകൊണ്ട് പറയുന്നില്ല ഖത്തറിനു മീസാനു മജ്നാസു ഖത്തറിനു. എല്ലാവർക്കും മൊബൈൽ, ബിസിനസ് ഇല്ല, സംഘടനാ പ്രവർത്തനം ഇല്ല, മീസാനു ഒന്നും മൊബൈല്. എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? ബിസിനസ്സുകാർക്കൊക്കെ മൊബൈൽ ആവശ്യമില്ല. നാസറാജിക്ക് മൊബൈൽ വേണ്ടി വരും, ബാബാജിക്ക് മൊബൈൽ വേണ്ടി വരും, ഒക്കെ ബിസിനസ് ബിസിനസ്സുകാരാണ് പറയുന്നത്. എനിക്കും വേണ്ടി വരും, കാരണം ഇവിടെ എത്തിയോ ഇല്ലെന്ന് വിളിച്ചു വെക്കും മറുപടി ഇറങ്ങി. അതേസം മീസാനോ മൊബൈല്, ഇവിടെ ഫാലത്തിനോ ഫാലാന്നോ വായിക്കേണ്ടെന്ന് ചോദിക്കാനാ? പക്ഷെ മൊബൈല് അത്യാവശ്യത്തിന് നാട്ടിൽ പോകുമ്പോ മറ്റോ ഉപയോഗിക്കാനാണെങ്കിലും ഓക്കെ. ദർസിലടക്കം മുതഅല്ലിമീങ്ങൾ കീശയിലിട്ടിട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മൊബൈൽ ഒച്ചപ്പാട്. സുബ്ഹാനല്ലാഹ്, എന്തിനധികം പറയണം? ചില സ്ഥലത്ത് ജുമാ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ കീശേന്ന് അസ്സലാത്തു ഖൈറു മിനന്നൗം, സുബീന്റെ വാക്കല്ലേ. വളരെ നാശം പിടിച്ച ഒരു സാധനം, വലിയ ഉപകാരമുള്ള ഒരു സാധനം, അതാണ് മൊബൈൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ മിന്നാദ് പത്രത്തില് കൂത്തുപറമ്പിൽ സുബീന്റെ ജമാഅത്തിന് ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടി, ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു കൂത്തുപറമ്പിൽ സുബീന്റെ സമയത്ത് ഒരു പെൺകുട്ടി, തിരുവനന്തപുരത്ത് വന്നതാ, എല്ലാ ബിരുദം എടുത്തൊരു പെൺകുട്ടി. അപ്പൊ ആൾക്കാർ ദുരൂഹ സാഹചര്യത്തിൽ ചെറുപ്പക്കാരി ഒരു പെൺകുട്ടിയെ കണ്ട പോലീസ് വിചാരിച്ച് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ, ഞാൻ കാമുകരെ കാണാൻ വന്നു. കാമുകനാറ ടെലിഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട് തന്നെ. ഒരുപാട് കാലമായി ഞാൻ ടെലിഫോണിൽ സംസാരിക്കുന്നു. ഫോൺ നമ്പർ വാങ്ങി പോലീസുകാരെ അയാൾ വിളിച്ച് സ്റ്റേഷനിലെത്തണോ തന്നെ. ഇയാള് കേറിക്ക് വരുന്ന കണ്ടപ്പോ ഇവള് ബോധം കെട്ടങ്ങ് വീണുപോയി. കാരണം 68 വയസ്സുണ്ട് ഈ കാമുകന്, 68 വയസ്സുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ 2 ദിവസം മുമ്പ്? 68 വയസ്സുണ്ട്. ഇവനെ കണ്ടപ്പോ ബോധം കെട്ട് വീണുപോയി. ഇയാൾ പറഞ്ഞു, ഒരു കൊല്ലായിട്ട് ഞാനും ഇവിടെ തമ്മിൽ മൊബൈൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന്. അയാള് ചെല്ലാം ജോറത്തന്നെയാണ്. പിന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ആ പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വെച്ചു. പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ?
എല്ലാ നാശവും കൊണ്ടുവരുന്ന ഒരു സാധനം. സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങൾ ഇൽമിൽ തന്നെ ജോലിയാകണം. അവർ ഇൽമ് നന്നായി പഠിക്കണം. ഫത്വഹുൽ മുഈനിന്റെ തുടക്കം ശരിക്ക് പഠിച്ചൊരു മുതഅല്ലിമിന് മദ്ഹബിനെ കുറിച്ച് മരണം വരെ തർക്കം വരൂല, സംശയം വരൂല. അതാ ഞാൻ പറഞ്ഞത് മദ്ഹബ് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മാദ്ഹബ ഇലൈഹി മിനൽ അഹ്കാം, ഇമാമീങ്ങൾ ഏതൊരു തീരുമാനമാണോ പറഞ്ഞത് അതാണ് അവരെ മദ്ഹബ്. ഈ തീരുമാനത്തിന്റെ മാനദണ്ഡം എന്താണ്? അവിടെ തന്നെ പറഞ്ഞു, കിതാബ് ഖുർആനാണ്, ഹദീസ് സുന്നത്താണ്, ഇജ്മാആണ്, ഖിയാസാണ്. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്ന തീരുമാനമാണ് മദ്ഹബ്. ആ തീരുമാനമല്ലേ മുസ്ലിമീങ്ങൾ കൈ സ്വീകരിക്കേണ്ടത്? അല്ല, വിവരം കെട്ടവൻ ഖുർആൻ നോക്കി പറയുന്നതാണോ? സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഒരാൾ ഖുർആൻ നോക്കി, അപ്പൊ അയാൾ എന്താ കണ്ടത്? അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞാ മുശ്രിക്കായി പോവും, കാഫറായി പോവും. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാത്തദു ബഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1400 കൊല്ലം മുമ്പ് വഫാത്തായി പോയ നബിയെ അത്തഹിയാത്തിന് വിളിക്കുന്ന എല്ലാ സുന്നികളും എല്ലാ പുത്തനാശയക്കാരും പഴയ ആശയക്കാരും എല്ലാവരും മുശ്രിക്കാണെന്ന് ചേകനൂർ നമസ്കാരം എന്ന പുസ്തകത്തിൽ പറഞ്ഞില്ലേ? അദ്ദേഹം ഖുർആൻ ഓതിയിട്ടല്ലേ പറഞ്ഞത്? സംഭവിച്ചത് എന്താണ്? ചേകനൂര് പണ്ഡിതനല്ല, പണ്ഡിതന്മാർ ഇമാമീങ്ങളാണ്. ഇമാമീങ്ങൾക്കെ ഖുർആൻ മനസ്സിലാകൂന്ന് ഖുർആൻ പച്ചയായി പറഞ്ഞിട്ട് ഇമാമീങ്ങളെ തള്ളി ഖുർആൻ നോക്കിയപ്പോ അസ്സലാമുലൈക അയ്യുഹ നബി പറഞ്ഞവൻ മുശ്രിക്കാണ്, കാഫറാണെന്ന് കണ്ടുപിടിച്ചു. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, ഖുർആൻ മഹാന്മാരായ ഇമാമീങ്ങൾ നോക്കിയപ്പോഴോ ഖുർആനിൽ പച്ചയായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അല്ല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഈമാനുള്ളവരെ, സല്ലൂ അലൈ മുഹമ്മദ് നബിയുടെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലണേ, വസല്ലിമു തസ്ലീമാ, നിങ്ങൾ നബിതങ്ങൾക്ക് സലാം ചൊല്ലണേ. ഖുർആൻ പച്ചയായി പറഞ്ഞ സംഗതിയല്ലേ? അതല്ലേ അസ്സലാമു അലൈക അയ്യുഹ നബിയു. ലോകം മുഴുക്കെയുള്ള മുസ്ലിമീങ്ങൾ ചൊല്ലുന്നു അവരെ നിസ്കാരത്തിൽ, നിർബന്ധമായ സലാത്തും നിർബന്ധമായ സലാമും. എങ്കിലും സുഹൃത്തുക്കളെ, അവിടുന്ന് പറയുന്ന മാമിൻ നഹദി യുസല്ലിമു അലൈയ ഇല്ലാ വറദല്ലാഹു റൂഹീ വറദ് അലൈഹി സലാം, എവിടുന്ന് സലാം പറഞ്ഞാലും ഞാൻ മടക്കും കേട്ടോ, ഞാൻ വഫാത്തായി കഴിഞ്ഞാ പിന്നൊരു വിവരവും അറിയൂല എന്ന് ഏതെങ്കിലും വിവരം കെട്ടവര് പറയുമ്പോ നിങ്ങൾ സ്വീകരിക്കണ്ട. ഞാൻ നിങ്ങളെ സലാം എവിടുന്നാര് എപ്പോൾ എത്ര സലാം പറഞ്ഞാലും ഏത് രാജ്യത്തുനിന്ന് പറഞ്ഞാലും ഞാനത് മടക്കും കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, ഇമാമീങ്ങൾ ഖുർആൻ നോക്കി പറഞ്ഞത് സ്വീകരിക്കണം. ഇരിക്കട്ടെ, ഞാൻ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമല്ലേ മോഡൽ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞ മോഡലാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ഒരു കക്ഷികൾ വന്ന് പറയാണ്, ഞങ്ങളുടെ തോട്ടത്തിൽ ധാരാളം കൃഷികൾ ഉണ്ടായിരുന്നു, ആ കൃഷികളുടെ അടുത്തേക്ക് ഇവരുടെ ആട്ടും കൂട്ടം വന്നു, ഞങ്ങളെ കൃഷി മുഴുവനും തിന്ന് നശിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് പരിഹാരം എന്തു എന്നൊരു തീരുമാനം പറഞ്ഞു തരണം. ഇവരാടുകൾ ഞങ്ങളെ കൃഷി നശിപ്പിച്ചു കളഞ്ഞു. ദാവൂദ് നബി അലൈഹി ഇസ്ലാം അത് മറ്റവരോട് ചോദിച്ചു, ശരിയാണോ? ശരിയാണ്. ദാവൂദ് നബി ചോദിച്ചു, നിങ്ങളുടെ ഈ കൃഷി നശിച്ച കൃഷിക്ക് എത്ര വിലയുണ്ട്, എത്ര വിലക്കുണ്ട്? അതിന് വില കെട്ടി. ഉടനെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ആട്ടിന്റെ ഉടമസ്ഥന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ആട് എത്ര വിലക്കുണ്ട്? അതിനും വില കെട്ടി. വില കെട്ടി നോക്കുമ്പോ രണ്ടും തുല്യമാണ്. ആട്ടിന്റെ വിലക്ക് കൃഷി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, കൃഷിയുടമകൾക്ക് ആട്ടിനെ കൊടുക്കണം, ആടുകളെ നിങ്ങൾ കൃഷിയുടമകൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കണം. തീരുമാനം പറഞ്ഞു, നബിയാണ് റസൂലാണ്. പക്ഷേ അവര് തന്നെ അപ്പുറത്ത് വേറൊരു റസൂലിനെ കാണുകയാണ്, അതാണ് മകൻ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ ഇതേ വിഷയം തന്നെ അവതരിപ്പിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം തീരുമാനം പറഞ്ഞത് മറ്റൊരു തീരുമാനമാണ്. ഇമാമികൾക്കിടയിൽ രണ്ടു നിലക്ക് തീരുമാനം വരുന്നതിന്റെ ഒരു മോഡലാണ്.
അതെ, എന്താ സുലൈമാൻ നബിയുടെ തീരുമാനം? നിങ്ങൾ ആത്തിനെ ഇങ്ങോട്ട് അങ്ങനെ കൊടുക്കണ്ട. പിന്നെന്തേ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നത്? ആട്ടിന്റെ ഉടമസ്ഥന്മാരോട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ആടുകളൊക്കെ കൃഷിയുടമസ്ഥന്മാർക്ക് കൊടുക്കുക. ഓ കൃഷിയുടമസ്ഥന്മാരെ, നിങ്ങളെ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച മണ്ണ്, ആ ഭൂമി, അത് തൽക്കാലം ആട്ടിന്റെ ഉടമസ്ഥന്മാർക്കും കൊടുക്കുക. എന്നിട്ടോ ഈ ആട്ടിന്റെ പാലും വരുമാനവും ഒക്കെ അതേ കൃഷിയുടമസ്ഥന്മാരെടുക്കട്ടെ. നിങ്ങളോ, നിങ്ങൾ ആ ഭൂമിയിൽ കൃഷിയിറക്കുക. അങ്ങനെ കൃഷിയിറക്കിയിട്ട് ആ കൃഷി വളർന്ന് വളർന്ന് നിങ്ങൾ നേരത്തെ നശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അത്രയും ആ കൃഷി വളർന്നു കഴിഞ്ഞാൽ കൃഷിയും ഭൂമിയും നിങ്ങൾ ഇങ്ങോട്ട് കൈമാറുക, ആത്തിനെ തിരിച്ചിങ്ങനെ അങ്ങോട്ടും കൈമാറുക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം വിധി പറഞ്ഞു. അല്ലാഹ് പറയാണ്, വദാബൂദവ സുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ശാഹിദീൻ. ഈ രണ്ട് തീരുമാനവും നമ്മൾ സാക്ഷിയായി തന്നെ പറഞ്ഞ തീരുമാനമാണ്, മുർസലീകൾ പറഞ്ഞ തീരുമാനമാണ്. ഫഫഹന്നാ സുലൈമാന, ആ തീരുമാനത്തിൽ കൂടുതൽ ഉഷാറുള്ള, കൂടുതൽ അർത്ഥവത്തായ, കൂടുതൽ ചിന്താർഹമായ തീരുമാനം പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. ഫഫഹന്നാ സുലൈമാന വകുല്ലൻ അതൈനാഹു ഹുക്മം വഇൽമാ. സുലൈമാൻ നബിക്കും നമ്മൾ വിധി പറയാൻ അധികാരം കൊടുത്തിട്ടുണ്ട്, ദാവൂദ് നബിക്കും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാളും പിഴച്ചവരല്ല, രണ്ടാളും സത്യത്തിലാണ്, രണ്ടാളും മഹാന്മാരാണ്, രണ്ടാളും സ്വർഗത്തിലെ നേതാക്കളാണ്. ഒന്ന് കൂടുതൽ ഉഷാറാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ആ അമ്പിയാക്കൾ അനന്തരക്കാരാണ് ഇമാമിങ്ങൾ, ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം തീരുമാനത്തിലുള്ള വീക്ഷണ വ്യത്യാസം അത് അല്ലാഹ് അംഗീകരിച്ചതാണ്, അമ്പിയാക്കൾ അംഗീകരിച്ചതാണ്. അതേ സമയത്ത് ലോകത്ത് ഒരു നബിയും വേറൊരു നബിയും തമ്മിൽ തൗഹീദിന്റെ കാര്യത്തിൽ തർക്കം നടന്നിട്ടില്ല. ഒരു ഇമാമും ഇമാമും തമ്മിൽ തൗഹീദിന്റെ കാര്യത്തിൽ തർക്കം നടന്നിട്ടില്ല. ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഖുർആൻ നോക്കി മനസ്സിലാക്കാൻ ഇറങ്ങിയ പുത്തരാശയക്കാരോ സുബ്ഹാനല്ലാഹ്, തൗഹീദിന്റെ കാര്യത്തിലല്ലേ തർക്കത്തിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുശരിക്കാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി പ്രഖ്യാപിക്കുന്നത്? എന്തേ കാരണം? ഖുർആൻ നോക്കിയിട്ട് കാര്യം പറയാൻ അർഹതയില്ലാത്ത ആളുകൾ അവർ മതം പറയാൻ ഇറങ്ങിയപ്പോൾ പരസ്പരം മതാ ഭിന്നിച്ച് ഭിന്നിച്ച് ഈ സമുദായത്തെ നശിപ്പിക്കുന്നത് കാണുന്നവർക്ക് ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ പഴയ കാലത്ത് പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ താടിയിൽ ഒരൊറ്റ നരച്ച രൂപമില്ല, എന്റെ തലയിൽ ഒരൊറ്റ നരച്ച രൂപമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോഴോ ഇപ്പോഴെത്ര രൂപങ്ങൾ നരച്ചുപോയി. എന്താണത് അറിയിക്കുന്നത്? സിഗ്നല് കത്തിയാൽ ഡീസല് തീരാൻ പോകുന്നു, ഓയല് തീരാൻ പോകുന്നു, അതെ പെട്രോള് തീരാൻ പോകുന്നു എന്നതിന് ഈ സിഗ്നല് കത്തുന്നത് തെളിവല്ലയോ? അതല്ലേ മഹാനായ ഇബ്നുന്നബാത്തത്തിൽ വിസിരിതങ്ങൾ ചോദിച്ചത്? ഓ മോനെ, അതേ വാഴയുടെ മേലെയുള്ള വാഴക്കാ, ആ പച്ചക്കായ, അതിന്റെ പച്ചക്കളറുള്ള തോല് മഞ്ഞളിക്കുന്നത് കണ്ടാൽ ഈ കൊല കൊത്തിയെടുക്കാനായി എന്നതിന്റെ തെളിവല്ലയോ? താടിയും തലയുമൊക്കെ നരച്ച മൂമിനീങ്ങളെ, പോകാൻ അടുത്തായി എന്നതിന്റെ തെളിവല്ലയോ? രണ്ടാമതായി മഹാനവരിൽ ചോദിച്ചു, ചെറുപ്പക്കാരെ, പഴുത്തതിന് ശേഷം മാത്രമാണോ പറിക്കാറുള്ളത്? പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ? പച്ചമാങ്ങ തച്ചിടാറില്ലേ? ഇളനീര് പറിച്ചെടുക്കാറില്ലേ? മൂന്നാമതായി മഹാനവരുകൾ ചോദിച്ചു, ഓ കുട്ടികളെ, മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? വെളിച്ചില് കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? മിടിയിട്ടി വരുമ്പോൾ ഈച്ച കുത്തി പോകുന്നത് കാണാറില്ലേ?
ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിച്ചുകൂടെ. ആർക്ക് പറയാൻ കഴിയും സുഹൃത്തുക്കളെ, കഴിഞ്ഞ മുഹറം ഒന്നിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും, കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ കൂടെ സദസ്സിൽ പങ്കെടുത്ത പലരും, നമ്മുടെ സ്റ്റേജിൽ പങ്കെടുത്ത പലരും, എനിക്കെന്റെ സ്നേഹിതന്മാരായ പല പണ്ഡിതന്മാരെയും ഓർമ്മ വരുന്നു. പി എം കെ ഫൈസി അവരുകളെ ഓർമ്മ വരുന്നു. ഈ അടുത്ത് മരണപ്പെട്ട ഉസ്മാൻ മുസ്ലിയാരെ ഓർമ്മ വരുന്നു. മിനിഞ്ഞാന്ന് മരണപ്പെട്ട തക്കരി പോരു കുഞ്ഞാമ്പതം മുസ്ലിയാരെ ഓർമ്മ വരുന്നു. നമ്മുടെ പ്രവർത്തകന്മാരായി നമ്മെ വിട്ടുപിരിഞ്ഞ പല സഖാഫികളെയും ഫൈസികളെയും സേദികളെയും ധാരിമികളെയും പലരെയും പലരെയും നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ എസ് എസ് എഫിന്റെ പ്രവർത്തനം നടത്തിയവരെ, എസ് വൈ എസിന്റെ പ്രവർത്തനം നടത്തിയവരെ, അതേ പള്ളിയുടെയും മദ്രസയുടെയും പ്രവർത്തനം നടത്തിയവരെ, നമ്മുടെ കൂടെ വേദിന് വന്നവരെ, നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവരെ, നമ്മുടെ സ്റ്റേജിൽ പങ്കെടുത്തവരെ, നമുക്ക് സഹായങ്ങൾ തന്നവരെ, നമ്മെ നമ്മോട് സഹകരിച്ചവരെ, അങ്ങനെ പലരെയും പലരെയും ഓർമ്മ വരുന്നു. കഴിഞ്ഞ മഹർവത്തിലുള്ള പലരും ഇന്ന് നമ്മുടെ കൂടെയുണ്ടോ? ഈ പാവപ്പെട്ട ഞാൻ അടുത്ത മഹർവത്തിൽ ഇതുപോലെ വല്ല സ്റ്റേജിലും ഉണ്ടാകുമോ? ഇല്ലേ, പറയാൻ എനിക്ക് സാധ്യമല്ല, നിങ്ങൾക്കും സാധ്യമല്ല. പടച്ച റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുക്കും മൻ താല ഉംറുഹു വഹസന അമലുഹു, ദീർഘായുസ്സ് കിട്ടുകയും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തവൻ ഖൈറായവനാണെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഇബാദത്ത് ചെയ്യലല്ലേ ഞങ്ങളുടെ ഡ്യൂട്ടി, നിന്റെ ഇൽമ് പഠിക്കലല്ലേ ഞങ്ങളുടെ ഡ്യൂട്ടി, ആ ഇൽമ് പ്രചരിപ്പിക്കലല്ലേ നീ ഞങ്ങൾക്ക് തന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടി നിന്റെ അടിമകൾ എന്ന നിലക്ക് ഉടമസ്ഥനായ നിനക്ക് ഒരുപാട് കാലം ആ ഡ്യൂട്ടി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആശയുണ്ട്. അതിന് നീ ആരോഗ്യത്തോടെ തഖ്വയോടെ ഈമാനോടെ ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന താജുൽ ഉലമക്കും ഖബറുൽ ഉലമക്കും സർവമഹാന്മാരായ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തരണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർക്കണം, ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോ, ഓരോ സമയങ്ങളും കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ഖബറിലേക്ക് അടുക്കുകയാണ്. വാശിയോടെയല്ല, വഴക്കോടുകൂടിയല്ല, വണക്കാതേ വഴക്കും വക്കാണവും ഉണ്ടാക്കിയിട്ടല്ല. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, നമുക്കല്ല തന്ന ഡ്യൂട്ടിയാണ് ഇബാദത്ത്, നമുക്കല്ല തന്ന ഡ്യൂട്ടിയാണ് ദൈവത്ത്. അതുകൊണ്ടോ ചെറുപ്പക്കാരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, നിങ്ങൾ 40th വാർഷികത്തിന് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചോളൂ. ഓ എസ് എസ് എഫുകാരെ, സുയസ്സുകാരെ, ആയിരക്കണക്കിന് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത മർക്കസ് സഖാഫത്തി സുന്നിയ, അതേ ഞാൻ ഓർക്കുന്നു, ഈ കഴിഞ്ഞ ഹജ്ജ് സീസണിൽ മിനയിൽ വെച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു, ഞാൻ മർക്കസ് യതീംഖാനയിൽ പഠിച്ച ഡോക്ടറാണ്, ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു വലിയ ഒരു ആശുപത്രിയിലെ വലിയ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് ഉസ്താദിനെ കാണാൻ വന്നിട്ട് എന്നെ പരിചയപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എത്രയോ യത്തീം കുട്ടികളെ ഡോക്ടർമാരാക്കി വളർത്തിയ സ്ഥാപനം, എത്രയോ യത്തീമുകളെ എഞ്ചിനീയർമാരാക്കി വളർത്തിയ സ്ഥാപനം, എത്രയോ യത്തീമുകളെ ആലിമീങ്ങളാക്കി വളർത്തിയ സ്ഥാപനം, എത്രയോ ആളുകൾക്ക് ഒരുപാട് നന്മകൾ വാരി വിതറിയ സ്ഥാപനം. അള്ളാഹുവേ, ആ സ്ഥാപനത്തെയും മറ്റെല്ലാ സ്ഥാപനങ്ങളെയും നീ അഭിവൃദ്ധിപ്പെടുത്തണം റഹ്മാനെ. ഞാനിവിടെ കയറി വന്നപ്പോൾ എത്രയോ ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നു. നേരത്തെ പോയ സ്ഥലത്തും ഒരുപാട് ആളുകൾ വന്ന് തന്നിട്ടുണ്ട്. അല്ലാഹു തആലയാണ് റബ്ബാണ് തരുന്നവൻ. ആ സ്ഥാപനത്തിന് റബ്ബ് വലിയ ബർക്കത്ത് തന്നു. ഇന്ന് വന്നപ്പോഴും എന്നോട് പലരും ഒരുപാട് വിഷയങ്ങൾ പടച്ച റബ്ബ് കൊടുത്തതായി പറഞ്ഞിട്ടുണ്ട്. സ്വർണം നഷ്ടപ്പെട്ടു, നേർച്ച ചെയ്തൊരു മാസം കൊണ്ട് തിരിച്ചു കിട്ടിയ സംഭവം ഈ പ്രദേശത്തുള്ളതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്, റബ്ബതിന് തന്ന ബർക്കത്ത് നിലനിർത്തട്ടെ. പക്ഷെ അതെല്ലാം മർക്കസിന്റെ സന്തതികളാണ്. മർക്കസാണ് ഉമ്മ. ആ മഹത്തായ മർക്കസിന്റെ സമ്മേളനത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചോ, പിന്നീടും ധാരാളം പ്രവർത്തിച്ചോ, ആദർശ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്തോ, നേതൃത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ച്, നേതൃത്വത്തെ ബഹുമാനിച്ച്, നേതൃത്വം പറയുന്ന നിർദ്ദേശം അണുവളവ് തെറ്റാതെ നമ്മെ
നമ്മേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, നമ്മേക്കാൾ പ്രവർത്തന പരിചയമുള്ള, നമ്മേക്കാൾ കൂടുതൽ വിവരമുള്ളവരെയാണ് നാം നേതാക്കളാക്കിയതെന്ന് നമുക്ക് ബോധമുണ്ടല്ലോ. അവരാണ് നമുക്ക് നയങ്ങൾ പറഞ്ഞു തരേണ്ടത്, അവരാണ് നമുക്ക് വരഞ്ഞു തരേണ്ടത്, അവർ നടത്തുന്ന റൂട്ടിലാണ് നമ്മൾ വാഹനം ഓട്ടേണ്ടത്. അങ്ങനെ ഓടിക്കാൻ ഒരുങ്ങിയാൽ നമുക്ക് എത്രയോ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മൾ ഒരിക്കലും പുത്തൻവാദികളെ ചീത്ത പറയണ്ട, പരിഹസിക്കണ്ട. അപ്പോൾ അതിലാരെങ്കിലും ചിന്തിക്കാൻ ഒരുങ്ങുന്നവരുണ്ടെങ്കിൽ അവരുടെ ചിന്ത മരവിച്ചു പോകാൻ കാരണമാകും. പറഞ്ഞത് നല്ല ഉപദേശം കൊടുത്തുകൊണ്ടും ശരിയായ ശാസ്ത്രീയമായ തത്വജ്ഞാനത്തിലൂടെയും അതേ നിങ്ങൾ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കണമെന്നല്ലേ. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ച എത്രയോ ജനങ്ങൾ പുത്തനാശയങ്ങളിൽ പെട്ടുപോയവരുണ്ട്. അവർക്ക് ചിന്തിക്കാൻ ഏറ്റവും നല്ല സന്ദർഭമാണിത്. അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ച്, ഇമാമിങ്ങളെ വാക്കുദ്ധരിച്ച് സുന്നത്ത് ജമാഅത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അതിന്റെ ആദർശ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം, അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തണം. അതേ സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ സ്വന്തം നശിക്കുന്നവരാകരുത് കേട്ടോ. നിങ്ങൾ മെഴുകുതിരി കണ്ടിട്ടില്ലേ? മെഴുകുതിരിയുടെ സ്വഭാവം എന്താണ്? മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കും, പക്ഷേ മൂപ്പര് താനെ ഉരുകി അങ്ങ് തീർന്നു പോകും. ഈ മെഴുകുതിരി പോലെ നമ്മുടെ പ്രവർത്തകരാകരുത്, നമ്മൾ സ്വയം നശിക്കരുത്, നമ്മൾ നിലനിൽക്കണം. നിലനിൽക്കണം എന്നതിനർത്ഥം ശരീരം നിലനിൽക്കണമെന്നല്ല, നമ്മുടെ ആത്മീയ ബോധം നിലനിൽക്കണം. നമ്മൾ കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കുന്നവരാകണം, അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവരാകണം, ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യുന്നവരാകണം, കഴിവനുസരിച്ച് ഓരോന്നും ചെയ്യുന്നവരാകണം, കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം, ഭാര്യമാരോട് നീതി പുലർത്തുന്നവരാകണം, കുട്ടികളെ മതപരമായി പഠിപ്പിക്കുന്നവരാകണം, നമ്മുടെ അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവരാകണം. നമ്മൾ കുടുംബ ബന്ധം മുറിക്കുന്നവരാകരുത്, അയൽവാസികളുമായി പടങ്ങുന്നവരാകരുത്, നമ്മൾ വാശിക്കാരാകരുത്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ് കാറിൽ. മലപ്പുറം ജില്ലക്കാരുടെ ഒരാൾ വാങ്ങിത്തന്ന കാറാണ്, എവിടെ വന്നു അത് തന്നെയാണ്. അള്ളാഹുത്താല അദ്ദേഹത്തിനും നമുക്കും സ്വർഗത്തിലേക്ക് വാഹനം തരട്ടെ, അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ പോകുമ്പോ വല്ലാത്ത പേടി ഡ്രൈവർക്ക്, കാരണം രണ്ട് ഭാഗവും ഇടുങ്ങിയിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല, അത്രയും ഇടുക്കിയിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് പഠിച്ചവനെ, ഈ പോകുന്ന ആള് ഒരു വലിയ മുതലാളിയാണ്, അയാൾക്ക് കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങിയിട്ട് ഈ റോഡൊന്ന് കുറച്ച് വിശാലാക്കിയാൽ ഇങ്ങനെ ബുദ്ധിമുട്ടണോ? അപ്പോ പറഞ്ഞു, അതിന്റെ തൊട്ടടുത്ത പുരക്കാനം വലിയ ഭാഷയിലാണ്, എത്ര തന്നാലും ഒരു ഇഞ്ചി ഭൂമി തീരൂല, അങ്ങനെ പോയാ മതി, അത്ര വില എന്ന ഭാഷയാണ്. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, കബറു വല്ലാതെ ഇടുങ്ങി പോകുന്ന ചില ആളുകളുണ്ട് എന്ന് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ ഇയാൾ കൈ പോകുന്നു വരാറില്ല, അത്ര ഇടുങ്ങി മനസ്സിലാണ്. വിശാലമായ മനസ്സ് വേണം, വിശാലമായ മനസ്സ് വേണം. ആരോടും വൈരാഗ്യം വരുത്, വിദ്വേഷം വരുത്, ആരെയും തെറ്റിദ്ധരിക്കരുത്, ആരെയും കുറ്റം പറയരുത്, ദൈവത്ത് പറയരുത്, ഏഷണി പറയരുത്, ഭീഷണിപ്പെടുത്തരുത്. ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതേ, ചിലപ്പോൾ കൂക്ക് വിളിച്ചവരുണ്ടാകാം, തെറി പറഞ്ഞവരുണ്ടാകാം, പലതും ചെയ്തവരുണ്ടാകാം, അവർ പലരും നമ്മെ തെറ്റിദ്ധരിച്ചവരാകാം. 4 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു ഫോണ് വിളിച്ചിട്ട് പറയുന്നു, പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഞാനൊരു തങ്ങളാണെന്നാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, 2006 ഞാൻ നിങ്ങളെ പറ്റി ഒരു അപവാദം പറഞ്ഞിരുന്നു, അതുകൊണ്ട് എന്റെ മനസ്സിലൊരു വിഷമം പൊരുത്തപ്പെടണം. സുബ്ഹാനല്ലാഹ്, തങ്ങളോ അല്ലേ ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയില്ല, ബാക്കി ചോദിക്കുമ്പോഴേക്ക് ഫോണ് കട്ടായി പോയിരിക്കുന്നു, അവിടെ റേഞ്ച് കഴിഞ്ഞു പോയിരിക്കുന്നു.
ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയേണ്ടതില്ല. തങ്ങളാണെങ്കിലും അല്ലെങ്കിലും പടച്ച റബ്ബേ, ഞങ്ങളെ തെറ്റിദ്ധരിച്ച് ഞങ്ങളെ ഗീബത്ത് പറഞ്ഞവരോ അപവാദം പറഞ്ഞവരോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു, ആരും പ്രത്യേകം വിളിച്ചു പറയേണ്ടതില്ല. പക്ഷേ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. നീ പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും ഞങ്ങളെ ജീവിതത്തിൽ വന്നെങ്കിൽ അത് യജമാനനായ നീ ഞങ്ങൾക്കും പൊറത്തു തരണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു ജീവിക്കണം. വല്ലാഫീന അനിന്നാസ്, അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്നത് ആർക്കാണ്? സദൈവ സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദു ഉഹിദ്ദത്തിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അത് തഖ്വയുള്ളവർക്കാണ് തയ്യാറ് ചെയ്യപ്പെട്ടത്. തഖ്വയുടെ ഉറവിടം ഇവിടെയാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക്, ആ വാക്ക് പറഞ്ഞത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ലേ? സഹീ മുസ്ലിം പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥം നോക്കിയാൽ കാണാം. അവിടുന്ന് പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഏതൊരു മുസ്ലിമും വേറൊരു മുസ്ലിമിന് ഹറാമാണ്. അതേ ദമുഹു വമാലുഹു വൈറുഹു, ഒരു മുസ്ലിമിന്റെ ചോര ഹറാമാണ്, ഒരു മുസ്ലിമിന്റെ സമ്പത്ത് ഹറാമാണ്, ഒരു മുസ്ലിമിന്റെ അഭിമാനം ഹറാമാണ്, മറ്റൊരുത്തന്റെ ചോര കുത്തി ഒലിപ്പിച്ചാൽ ഹറാമാണ്, മറ്റൊരുത്തന്റെ സമ്പത്ത് അനധികൃതമായി എടുത്താൽ ഹറാമാണ്. പോരാ, മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തൊരു വാക്ക് പറഞ്ഞാൽ, ഒരു ഇശാറത്ത് ചെയ്താൽ അതും അതേ മുസ്ലിമിന്റേതൊക്കെ പവിത്രമാണ് ഹറാമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്ക് കണ്ടോ, മുസ്ലിം നിന്റെ മുസ്ലിം സഹോദരനെ നീ എങ്ങാനും നിസ്സാരപ്പെടുത്തി പോയാൽ അത് മാത്രം മതി നിനക്ക് നാശത്തിന് മദ്യപിക്കണമെന്നില്ല. അതിനർത്ഥം മദ്യപിക്കാമെന്നല്ല, മദ്യപാനവും വ്യഭിചാരവും എന്ന് എന്റെ സീഡിയുണ്ട്, വാങ്ങിക്കേട്ടോ സുഹൃത്തുക്കളെ. ഞാനതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അബൂജഹലും മിത്വത്തും ശൈബത്തും ഒക്കെ നരകത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് അതാ നരകത്തിൽ പഴുത്തിട്ട് ഇങ്ങനെ ചലമൊലിക്കുമ്പോ ആ ചലം കുടിക്കേണ്ടി വരുന്ന കക്ഷികൾ ആരാണ്? അത് മദ്യപാനികളാണ്, അത് കള്ള് കുടിക്കുന്നവരാണ്, വിസ്കി കുടിക്കുന്നവരാണ്, ബ്രാണ്ടി കുടിക്കുന്നവരാണ്. അതെന്റെ വാക്കല്ല, നമുക്ക് ഹൗദുൽ കൗസർ മുക്കി തരേണ്ട നേതാവിന്റെ വാക്കാണ്. മൻ ശരീബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ അല്ല ഏറ്റെടുത്ത വിഷയമാണ്, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് ചോദിക്കും, അവിടുത്തെ മറുപടിയാണ് അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കങ്ങരെ ശരീരത്തിനൊലിക്കുന്ന ചലമാണ് നീരാണ്. അത് ലഹരി കുടിക്കുന്നവനുള്ളതാണ്. പടച്ചറബേ, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ടുപോയി ഞങ്ങളെ സദസ്സിലുള്ള ഏതെങ്കിലും ഒരു മൂമിനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു മൂമിനായ മനുഷ്യൻ മദ്യപിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ ഏടുകളിൽ നിന്ന് നീ മയച്ചു കളയണേ റഹ്മാനെ. ഞങ്ങളാരും അമ്പിയാക്കളെ ലീസ്റ്റിലല്ല, ഞങ്ങൾ മലക്കുകളെ ലീസ്റ്റിലല്ല. ഞങ്ങളെ ജീവിതത്തിൽ എത്രയോ അപാകതകളും തെറ്റുകളും വന്നിട്ടുണ്ടാകാം. ഞങ്ങൾ ആരുടെ ഏടുകളിൽ ഏത് തെറ്റുകുറ്റങ്ങൾ സ്ഥലം പിടിച്ചിട്ടുണ്ടോ? ഈ പുതുവർഷത്തേക്ക് കടന്ന ഞങ്ങൾക്ക് ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എവിടെയാണോ തെറ്റുകൾ സ്ഥലം പിടിച്ചത് അത് മുഴുവനും മയച്ചു കളയാൻ അധികാരമുള്ള രാജാവാണ് നീ, അത് മയച്ചു കിട്ടേണ്ട അടിമകളാണ് ഞങ്ങൾ. നിന്നോട് താണുകേട് പറയുന്നു അല്ലാ, അവരുടെയും ഞങ്ങളുടെയും വീടുകളിൽ സ്ഥലം പിടിച്ച മുഴുവൻ തെറ്റുകളും നീ മയച്ചു കളയണേ അല്ലാങ്ങളെ. മദ്യപാനം വലിയ തെറ്റ് തന്നെ, വ്യഭിചാരം കടുത്ത തെറ്റ് തന്നെ.
പക്ഷേ നിങ്ങൾ ഓർക്കണം, നാശമുണ്ടാകാൻ അത് തന്നെ വേണമെന്നില്ല. വേറൊരു മുസ്ലിമിനെ നിന്ദിച്ചാൽ അത് കൊണ്ട് തന്നെ നാശത്തിന് മതിയാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കല്ലേ. അതുകൊണ്ട് ഒരാളെയും നിന്ദിക്കാൻ പോകണ്ട, ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പോകണ്ട, ഒരു സ്റ്റേജും ഗീബത്തിന് വേണ്ടി ഉപയോഗിക്കണ്ട, നമീമത്തിന് വേണ്ടി ഉപയോഗിക്കണ്ട. ഒരു കൂട്ടർ കള്ളും കുടിച്ച് ചീത്ത പറഞ്ഞ പകരം കള്ളും കുടിച്ച് നമുക്ക് ചീത്ത പറഞ്ഞുകൂടാ. ഒരു കൂട്ടർ കള്ള് കുടിക്കാതെ സ്റ്റേജിൽ കയറി ചീത്ത പറഞ്ഞാൽ കള്ള് കുടിക്കാതെ നമുക്ക് ചീത്ത പറഞ്ഞുകൂടാ. മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ ആവർത്തിക്കൽ നമ്മുടെ നയമല്ല, നമ്മുടെ സംഘടനയുടെ പ്രവർത്തനമല്ല. അതുകൊണ്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് മഹാന്മാരായ തത്വയുള്ള നേതാക്കളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. ആ മുത്തത്തൈകളെ നേതൃത്വത്തിന് കീഴിൽ പാറ പോലെ അടിയുറച്ചു നിന്ന് എസ് ഐ എസിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കണം, തഖ്‌വ പ്രചരിപ്പിക്കണം. പടച്ച റബ്ബിലേക്ക് കൽബ് തിരിഞ്ഞൊരു സമൂഹത്തെ നമ്മൾ വളർത്തിയെടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ആ വിജയത്തിന് വേണ്ടിയാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കഷ്ടപ്പെട്ടത്, അതിനാണ് മാലിക് ഇബ്നു ഹബീബ് തങ്ങൾ കഷ്ടപ്പെട്ടത്, അതിനാണ് സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ടത്. അവര് പായക്കപ്പലിൽ കയറിയിട്ടാണ് വന്നത്. ഒരു ചെറിയ ടോർച്ച് പോലും അവരെ കൈവശത്തിലില്ല. അവരെ കൈവശത്തിൽ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളില്ല, ചൂടുവെള്ളം സൂക്ഷിക്കാനുള്ള സംവിധാനമില്ല, ഒരു ബാറ്ററി പോലും കണ്ടുപിടിച്ചിട്ടില്ല. വെറും പായക്കപ്പലിൽ കയറിയിട്ട് തിരമാലകളോട് മല്ലടിച്ച് അറബിക്കടലിലൂടെ സഞ്ചരിച്ചു വന്നിട്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ കുഫറിന്റെ ഇരുട്ടിലിരിക്കുമ്പോൾ ഈമാനിന്റെ വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് പകർന്നു തന്ന ആ മഹാന്മാരോട് നമുക്കുള്ള കടപ്പാട് എത്രയാളും. അവരാ അധ്വാനം അധ്വാനിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ഈമാനിന്റെ വെളിച്ചമുണ്ടോ? ആ ഈമാനിന്റെ വെളിച്ചമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്നെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ മദീനയിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. ബഹുമാനപ്പെട്ട ഫളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ശിഷ്യന് മരണം ആസന്നമായപ്പോൾ സമീപത്തിയെന്ന് യാസീൻ ഓതിക്കൊടുത്തു. അപ്പോ ആ ചെറുപ്പക്കാരനായ ശിഷ്യൻ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു ഓതണ്ട എന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. അത് ഞാൻ പറയൂല, അങ്ങനെ തന്നെ അങ്ങ് മരിച്ചു. വലിയ സങ്കടമായി പോയി. അങ്ങനെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല എന്ന് പറഞ്ഞ് മരിച്ചു പോയി. വലിയ സങ്കടമായി പോയി. 40 ദിവസം ശിഷ്യന്റെ ഈ ഗതികേട് ഓർത്ത് വീട്ടിൽ നിറങ്ങാൻ ബുദ്ധിമുട്ടായി പോയി. പക്ഷേ ശിഷ്യനെ നരകത്തിലേക്ക് ചങ്ങലക്ക് വലിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗം ഫളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു, മോനെ നിനക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഉസ്താദേ, 3 തെറ്റുകൾ എനിക്ക് ആഖിബത്ത് ചീത്തയാകാൻ കാരണമായി പോയി. 1, അസൂയയാണ്. അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്ന നിഅമത്തിലുള്ള അസൂയയാണ്. മറ്റൊന്ന്, ഞാൻ ഏഷടി പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നവനാണ്. ഉസ്താദ് പറയാത്തത് പറഞ്ഞു എന്ന് ഞാൻ ശിഷ്യന്മാരോട് പറയും, ശിഷ്യന്മാര് പറയാത്തത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ ഉസ്താദിനോട് പറയും. അങ്ങനെ ഏഷടി പറഞ്ഞ് തെറ്റിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. 3, എന്റെ ഒരു രോഗത്തിന് ഒരു ചികിത്സയും ഫലിക്കാതെ വന്നപ്പോ ഒരു വൈദ്യര് പറഞ്ഞു, കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു ഗ്ലാസ് കള്ള് കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൊല്ലത്തിലൊരു പ്രാവശ്യം മദ്യം മോന്തിപ്പോയി. ആ 3 തെറ്റ് കാരണത്താൽ എന്റെ ആഖിബത്ത് ചീത്തയായി പോയി. സുഹൃത്തുക്കളെ, ഈമാനോടെ മരിക്കലാണ് വിജയം, ആഖിബത്ത് നന്നാകലാണ് വിജയം. പടച്ച റബ്ബേ, ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ സദസ്സുകളും വാക്കുകളും സംഘടനകളും പ്രവർത്തനങ്ങളും മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ ഈമാൻ സലാമത്തായി മരിക്കണമെന്ന നിബന്ധനയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഈമാനിന്റെ വെളിച്ചം തന്ന രാജാവ് നീയാണ്, അത് നിലനിർത്താൻ കഴിയുന്നവനും നീയാണ്. ഞങ്ങളെ മജ്‌ലിസുകൾ നീ ദുആ കിജാബത്തുള്ളതാക്കണം റഹ്മാനേ.